ഒൻപത് മാസത്തിനിടെ ആറ് പ്രധാന അധ്യാപകർ. പത്താം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം വരെ 100% വിജയം നേടിയ സ്കൂളിലെ സ്ഥിതി. സ്ഥിര അധ്യാപകർ ആരുമില്ല. 100-ാം വർഷം ആഘോഷിക്കാനിരിക്കുന്ന കൊട്ടാരക്കര ചക്കുവരയ്ക്കൽ സർക്കാർ ഹൈസ്കൂളിനാണ് ഈ ഗതികേട്. ഈ അധ്യയന വർഷം ആരംഭിച്ച് ഇപ്പോൾ വരെ ചക്കുവരയ്ക്കൽ സ്കൂളിലെത്തിയ പ്രധാന അധ്യാപകർ 6 പേരാണ്. ആരും തന്നെ 1 മാസം തികച്ച് സ്കൂളിൽ നിൽക്കില്ല. ചക്കുവരയ്ക്കൽ സ്കൂളിലേക്ക് സ്ഥലമാറ്റം കിട്ടുമ്പോൾ തന്നെ അടുത്ത സ്ഥലമാറ്റത്തിന് അപേക്ഷ നൽകിയാണ് പ്രധാന അധ്യാപകർ ഉൾപ്പെടെ ഇവിടേക്ക് വരുന്നത്. നഴ്സറി മുതൽ 10-ാം ക്ലാസ് വരെയുള്ള സ്കൂളിൽ 300-ലധികം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. 10-ാം ക്ലാസിൽ 100% വിജയം. എന്നിട്ടും ഹൈസ്കൂളിൽ 4 അധ്യാപകരുടെ പോസ്റ്റുള്ള ഇവിടെ ഒരൊറ്റ സ്ഥിര അധ്യാപകൻ പോലുമില്ല. താൽക്കാലിക അധ്യാപകരെ വെച്ച് ക്ലാസുകൾ നടത്തി സ്കൂൾ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക ശേഷി PTAക്കുമില്ല. ഇത് ഗവൺമെന്റ് ഹൈസ്കൂൾ എന്ന നിലയിലല്ല, ഇപ്പം ഇത് ഗവൺമെന്റ് ട്യൂട്ടോറിയൽ എന്ന നിലയിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഈ സ്കൂളിൽ കയറിയ 10-ാം ക്ലാസ്സിൽ മുതൽ ഈ 8-ാം ക്ലാസ്, 9, 10 എന്നീ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത് പുറത്തുനിന്നെടുത്ത അധ്യാപകരാണ്. ഇനിയിപ്പോൾ 10 ദിവസമേ ഉള്ളൂ ഈ പിന്നെ മോഡൽ പരീക്ഷയുടെ സമയത്തിന്. ഈ സമയത്തും ഈ സ്കൂളിൻ്റെ അധ്യാപകരില്ല. ഈ 10 ദിവസം മോഡൽ എക്സാം നിൽക്കുന്ന ഒരു സ്കൂളിൽ ഇപ്പം ഞാൻ ചിന്തിക്കുന്ന വേറൊരു കാര്യമുണ്ട്. പരീക്ഷാ ഹാളിൽ നിൽക്കുന്ന അധ്യാപകന് ഏത് സമയത്തായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നാണ് ഞാൻ പേടിക്കുന്നത്. IT ലാബിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറുകൾ കേടായതിനാൽ പുറത്തുനിന്ന് കമ്പ്യൂട്ടറുകൾ വാടകയ്ക്കെടുത്ത് പരീക്ഷ നടത്തേണ്ട അവസ്ഥയാണ് ഇവിടെ. സ്കൂളിന് ചുറ്റുമതിലോ ഗേറ്റോ ഇല്ലാത്തതിനാൽ വൈകുന്നേരം സ്കൂൾ പരിസരം മദ്യപാനികളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമാണ്. മികവിന്റെ കേന്ദ്രമായിരുന്ന ഒരു പൊതുവിദ്യാലയം അധികൃതരുടെ അനാസ്ഥ മൂലം എങ്ങനെ നാശമാകുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ചക്കുവരയ്ക്കൽ സ്കൂൾ. അധികൃതരുടെ അടിയന്തര ശ്രദ്ധ ഈ സ്കൂളിലേക്ക് പതിഞ്ഞില്ലെങ്കിൽ 100-ാം വർഷത്തിൽ തന്നെ സ്കൂൾ അടച്ചുപൂട്ടേണ്ടി വരും. ചക്കുവരയ്ക്കൽ നിന്നും ക്യാമറമാൻ ചന്തു പ്രഭുവിനൊപ്പം പ്രിൻസ് പാങ്ങാടൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.